പ്രിയമുള്ളവരെ, ഞാൻ മായാസ്. ഈയിടെ പ്രസിദ്ധീകരിച്ച എൻ്റെ രണ്ട് നോവലുകളെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ശീലാവതികൾ എന്ന കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച നോവലും, അതേപോലെ ഡോയിഷ്ലാൻഡ് എന്ന ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച നോവലും ഈ ഏപ്രിലും മെയിലുമായിട്ടാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്, 2023. ഈ നോവലുകളിൽ രണ്ടിലും സമാനമായ ഒരു പോയിൻ്റ് ഉള്ളതായിട്ട് കാണാൻ കഴിയും. രണ്ടിലും വിദേശത്ത് ഉപരിപഠനത്തിനായി പോകുന്ന ഒരു കഥാപാത്രങ്ങൾ ഉണ്ട്. വിദേശ ജീവിതത്തിനകത്ത് കേരളത്തിൽ നിന്ന് പോകുന്ന പെൺകുട്ടികൾക്ക് അനുഭവപ്പെടുന്ന ഏകാന്തത, അല്ലെങ്കിൽ അവരുടെ സാംസ്കാരിക ആയ മാറ്റത്തിൻ്റെ, സാമൂഹികമായ ആ മാറ്റത്തിൽ അവർ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവലോകനം രണ്ടിലും കാണാൻ കഴിയും. ഡോയിഷ്ലാൻഡ് കൃത്യമായും വിദേശത്ത് ജർമ്മനിയിൽ ഉപരിപഠനത്തിന് പോകുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ കഥയാണ്. അതേസമയം ശീലാവതികൾ പല പെൺകുട്ടികളുടെ കഥകളാണ് പറയുന്നത്. അതിൽ ഒരു പെൺകുട്ടി, രണ്ട് പെൺകുട്ടികൾ ആക്ച്വലി വിദേശത്ത് ജീവിക്കുകയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജീവിക്കുകയും എങ്ങനെയാണ് കൾച്ചറൽ ഇൻ്റഗ്രേഷനും കൾച്ചറൽ കോൺഫ്ലിക്റ്റും ഒക്കെ ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ചും, അതോടൊപ്പം തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അവർ സംശയിക്കാൻ താല്പര്യപ്പെടുന്നു, താല്പര്യപ്പെടുന്നില്ല, സ്ത്രീപുരുഷ ബന്ധങ്ങളിൽ ഏത് തരത്തിലുള്ള കോൺഫ്ലിക്ട്സാണ് വിദേശ ജീവിതത്തിലായാലും ഇന്ത്യൻ ജീവിതത്തിലായാലും കേരളത്തിലുള്ള ജീവിതത്തിൽ ആണെങ്കിലും ഒക്കെ ഒരു ആത്മാഭിമാനമുള്ള പെൺകുട്ടികൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, ആത്മബോധമുള്ള ചിന്തിക്കുന്ന പെൺകുട്ടികൾ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ബന്ധങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ നോവൽ പ്രതിപാദിക്കുന്നത്. ശീലാവതികൾ ഡോയിഷ്ലാൻഡ് സ്പെസിഫിക്കലി ജർമ്മനിയിലെ കുറേ അനുഭവങ്ങളെ മുൻനിർത്തി സാംസ്കാരിക പാശ്ചാത്യ പൗരത്വ സംസ്കാരങ്ങളുടെ ഒരു വിശകലനം നൽകാൻ ശ്രമിക്കുന്നു. നിങ്ങളെല്ലാവരും അത് വായിച്ച് അഭിപ്രായം പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.